പൊന്നാനിയിൽ വള്ളം മറിഞ്ഞുണ്ടായ അപകടത്തിൽ കണ്ടെത്തിയ മുഹമ്മദ് അലിയുടെ മൃതദേഹം ഖബറടക്കി. ബുധനാഴ്ച രാത്രിയിലാണ് മൃതദേഹം കടലിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ ആഴ്ച പൊന്നാനിയിൽ നിന്നും മത്സ്യബന്ധനത്തിന് പുറപ്പെട്ട് മന്ദലാംകുന്ന് വെച്ച് അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ട പൊന്നാനി ഹില്ലർപ്പള്ളി സ്വദേശി പുത്തമ്പുരയിൽ മുഹമ്മദ് അലിയുടെ മൃതദേഹമാണ് വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ ഖബറടക്കിയത്. 57 വയസ്സായിരുന്നു. പൊന്നാനി സിയാറത്ത് പള്ളി ഖബർസ്ഥാനിലാണ് ഖബറടക്കം നടന്നത്. ബുധനാഴ്ച ബേപ്പൂർ കടലിൽ 30 നോട്ടിക്കൽ മൈൽ ദൂരെയായി കടലിൽ ഒഴുകി നടക്കുന്ന നിലയിലാണ് മൃതദേഹം മത്സ്യത്തൊഴിലാളികൾ കണ്ടത്. തുടർന്ന് ഇവർ ബേപ്പൂർ കോസ്റ്റൽ പോലീസിന് വിവരം നൽകുകയായിരുന്നു. ബേപ്പൂരിൽ നിന്നും മറൈൻ ആംബുലൻസ് സ്പോട്ടിൽ ബേപ്പൂർ തുറമുഖത്തെത്തിച്ചു. വിവരമറിഞ്ഞ് ബേപ്പൂരിലെത്തിയ കാണാതായവരുടെ ബന്ധുക്കൾ മൃതദേഹം കണ്ട് മുഹമ്മദ് അലിയുടേതാണെന്ന് തിരിച്ചറിഞ്ഞു. തുടർന്ന് പോലീസ് ആംബുലൻസിൽ പൊന്നാനിയിലെത്തിച്ചു. പൊന്നാനിയിൽ നിന്നും 13 ഒക്ടോബർ ഫൈബർ വള്ളത്തിൽ മത്സ്യബന്ധനത്തിന് പോയ മത്സ്യത്തൊഴിലാളികളെയാണ് കാണാതായത്. 4 മത്സ്യത്തൊഴിലാളികളാണ് വള്ളത്തിലുണ്ടായിരുന്നത്. ഇതിൽ ഹംസക്കുട്ടിയെ ബേപ്പൂരിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയ ബോട്ടുകാർ കണ്ടെത്തി രക്ഷപ്പെടുത്തിയിരുന്നു. അപകടത്തിൽപ്പെട്ട ഫൈബർ വള്ളത്തിലെ ചന്തക്കാരൻ്റെ ഇബ്രാഹിം, കുഞ്ഞിമരക്കാരകത്ത് ബീരാൻകുട്ടി എന്നിവരെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. NCV News, പൊന്നാനി.